ബ്ലോക്ക് ഉണ്ടാക്കി കിടക്കുന്ന ആരുടെ വണ്ടിയാണെന്ന്? ഉടമസ്ഥൻ ആരും ഇല്ല ഇതിന്. ഇതിപ്പോ ഞാൻ പോയിക്കൊണ്ട് പോകും. സത്യം പറഞ്ഞില്ല, ഇടിച്ചെല്ലാത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. പറയാതെ ചോദിച്ചില്ല, ഇതാരുടെ വണ്ടിയാണെന്ന് കണ്ടിട്ടേതോ. വികലാംഗന്റെ വണ്ടിയാന്ന് തോന്നുന്നു സാർ. തന്റെയാണോ വണ്ടി? അയ്യോ സാറെ, എനിക്ക് ഹെവി ലൈസൻസ് ഇല്ല. ഓ, ഏ ധിക്കാരം പറയുന്നു. ചവിട്ടുന്നതിന്റെ മുട്ടുകാലി എന്തായാലും അടിക്കും. പറയടാ, ഏത് വികലാംഗന്റെ ആടി വണ്ടി? എന്നെ ഒരു മൃഗമാക്കി മാറ്റരുത്. എടാ പറയാൻ ചോദിച്ചത് കേട്ടില്ല? ഏത് വികലാംഗനാണ്? നമസ്കാരം, ഞാനൊരു പാവം വികലാംഗനാണ്. ഈ സമയത്താണോ രണ്ടാറങ്ങുന്നത്? മാറിക്കട്ടെ. രണ്ടാറങ്ങിയല്ല സാർ, ഈ വണ്ടി എന്റെയാണ്. ഓഹോ, നടരോട്ടിലാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത്? സോറി സാർ, പെട്ടെന്ന് ഇവന് മൂത്രമൊഴിക്കാൻ തോന്നിയോണ്ട് പോയതാണ്. ഇവന് മൂത്രമൊഴിക്കാൻ നീ എന്തിനാണ് കൂടെ പോയത് സാർ? ഇവന്റെ എല്ലാ കാര്യത്തിനും എന്റെ കണ്ണുകൾ തന്നെ വേണ്ട സാർ. അതെന്താ, ഇവന് കണ്ണില്ലേ? ഇവന് കണ്ണില്ല, ഇവൻ കണ്ണാൻ കഴിയത്ത് അന്നേരം കണ്ടില്ലേ? ഇവനൊന്നും കാണാം സാർ, കണ്ണു ഇരുട്ടായിട്ട് കാണുള്ളൂ. അന്തരല്ലേ? അയ്യോ, അപ്പൊ പിന്നെ ഞാനും എന്തിനാണോ ഇവനെ നോക്കട്ടെ? എനിക്ക് ഇരുട്ടായിട്ടാണല്ലോ കാണുന്നത്. കറക്റ്റ് ആണ് സാർ, നമുക്ക് തന്നെ ഇവനെ കാണാൻ കഴിയുന്നില്ല. പിന്നെ ഇവൻ എങ്ങനെ നമ്മളെ കാണും സാർ? ഓ ഗോഡ്, എന്താ ഈ അന്തിന്റെ പേര്? അന്തു. എന്റെ ഫ്രണ്ട് ഉൾക്കാഴ്ച കൂടുതലാണ്. പിന്നെ എങ്ങനെ ആദ്യം ചാടി കയറി? അത് ഡെയിലി കയറി പ്രാക്ടീസ്. ഞങ്ങള് കുറച്ച് പോലീസുകാരാണ്. രാജ്കുമാർ, രാജ്കുമാർ. താങ്ക് യു രാജ്കുമാർ. നോക്കി പോണം കേട്ടോ. ഓക്കെ ഓക്കെ, വണ്ടി വണ്ടി പറിച്ചേ സാർ. ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ട് ഇരിക്കാണല്ലേ. എന്നാ പതിവ് സാധനം. ഇതെന്താ? റമ്മ. എന്താ റമ്മ കുടിക്കൂലേ? കുടിച്ചിരുന്നു, അതൊരു സമയം. നീ കേട്ടിട്ടുണ്ടോ? ഏത് ജൂലിയൻ? അല്ല, പിന്നെ വലിക്കുന്ന. അല്ല, അതേ ഇങ്ങനെ കുടിക്കുന്ന. അയ്യോ, ഇതെവിടുന്ന? ഏ വീട്ടിന്നെങ്കിലും ആയിക്കോട്ടെ. നിന്റെ കയ്യിലുള്ള ആ റമ്മ് കഷായം ഉണ്ടല്ലോ, തൽക്കാലം നീ അത് കളയണ്ട. ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോ ഞാൻ പറയാം വേണോ വേണ്ടെന്നുള്ളത്. അച്ഛാ, സത്യം പറയുന്നത് എവിടുന്ന? നമ്മുടെ അടുക്കളയുടെ തൊട്ട് പിന്നിൽ ഞാനൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇന്നലെ കാച്ചു. അതീന്ന് ഒരെണ്ണം പൊട്ടിച്ചതാടാടി. പോയി കുടിക്കടാ. ഇനിയിപ്പോ നാളെ ചോദിച്ചിട്ട് വരുമല്ലോ റമ്മ എവിടെ, റമ്മ എവിടെയെന്ന്. തൈക്കളവാ, തുപ്പി നോക്കി ഞാൻ. എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം. പ്രേതോ? ഇതാ, ഇത് ശീതൾ. ശീതളാ? ശീതൾ ഇന്ന് മുതൽ നമ്മുടെ പെയിൻ ഗസ്റ്റാ. പെയിൻ ഗസ്റ്റാ? എന്നിട്ട് എന്നോട് ചോദിച്ചോ? നിന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചത്? ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. ഈ പെയിൻ ഗസ്റ്റ് ഇവിടെ വരുമ്പോഴും നീ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛനും കൂടെ വന്നേ. അതെ, ആരാ എന്താന്നൊക്കെ അറിയാതെ ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ? ഇവള് എന്റെ ഒരു സുഹൃത്തിന്റെ മകളാ. ഏ സുഹൃത്തിന്റെ? ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തില്ലേ? ഏത്? എന്നാ ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. അയാൾ ഇപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയയിലാണ്. അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല. അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല, ദുബായിലേക്കൊട്ട് കയറ്റൂല. അതുകൊണ്ട് മകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അച്ഛൻ എന്തൊക്കെയാ പറയണം? വെള്ളൊടിച്ച് വയറ്റി കിടക്കണം. എനിക്കൊന്നും മനസ്സിലാവണില്ല. ദുബായിന്ന് കേട്ടിട്ടുണ്ടാ, കുവൈറ്റിന്ന് കേട്ടിട്ടുണ്ടാ, ഫിലോഡാൽഫിയ കേട്ടിട്ടുണ്ടാ, അമേരിക്ക കേട്ടിട്ടുണ്ടാ. ഇതാ പറഞ്ഞത് എഡ്യൂക്കേഷൻ വേണം, എഡ്യൂക്കേഷൻ വേണമെന്ന്. ഇവനാകെ അറിയാവുന്നത് ബീഫ് ഫ്രൈ, പൊറോട്ട, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. ഇവൻ എങ്ങനെ ജീവിക്കും? പോയി ചെന്ന് കിടന്നു ഉറങ്ങടാ. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏത്? ഡെറാഡൂൺ. ഡെറാഡൂൺ നിനക്ക് പിടിച്ചില്ല? അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഡെറാഡൂണിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയാതെ പോയത് മഹാ കഷ്ടായി പോയി. എന്നാലും ഞാൻ അറിയാതെ അച്ഛൻ അവിടെ ഡെറാഡൂണിലൊരു ഫ്രണ്ട്. അവൾ ആരായിരിക്കും? ഇനി അച്ഛന്റെ അബദ്ധത്തിൽ വലുതും ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, എന്നാൽ അവൾ ആരാ നോക്കാം. ഞാനാ. എന്താങ്ങളെ? ഏ ഒന്നുമില്ല, മോള് ഉറങ്ങിയോന്ന് നോക്കാൻ വന്നതാ. ഞാൻ കിടക്കാൻ പോവായിരുന്നു. ആ കൊതുക് തിരി കടിക്കണ്ടെങ്കിൽ കൊതുക് കത്തിച്ചു വെച്ചോട്ടോ. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. കൊതുക് കത്തിച്ചു വെക്കാൻ നിനക്ക് എന്താ തലക്ക് പ്രാന്തായി? കിടക്കുന്ന റൂമിൽ വന്ന് എത്തി നോക്കണതേ, അത്ര നല്ല ശീലമൊന്നും അല്ല. ഡെറാഡൂണിൽ പോലുമില്ല ഇത്ര വൃത്തിയാക്കന്മാര്. ഡെറാഡൂണിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ?
തൊണ്ണൂറ്. നിന്റെ പ്രായമല്ലേ ഞാൻ ചോദിച്ചത്? ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പ ഈ കാശ് തരല്ലെന്ന് വിചാരിക്കോ. ചാപറ്റുറുക്കിട്ടില്ല, പാറ്റിക്കിട്ട് കൊടുക്കും. കളിച്ച് കളിച്ച് ബെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. തങ്കച്ചന്റെ മോന തൊണ്ണൂറ് രൂപയ്ക്ക് വേണ്ടി തങ്കച്ചേട്ടന്റെ മോനായിട്ട് തലവിട്ട് നിറഞ്ഞ തങ്കച്ചേട്ടൻ എന്ത് വിചാരിക്കും? ഇതാ നൂറ് രൂപയുണ്ട്. അച്ഛനെ അറിയല്ലേ? താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു. ഇനിയിപ്പോ തന്റെ അച്ഛൻ അറിയണോ? താനല്ലോ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ കത്തി കാണിച്ചോണ്ട് അച്ഛൻ എന്തോ അറിയുന്നു പറഞ്ഞു ജീവിതത്തിൽ ആക്കുണ്ടാവില്ലേ? എന്ത് ഈ വേഷത്തില്? നക്സൽ ബാരിയാവും പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം പറഞ്ഞാ മതി. അക്ക മുല്ലയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാ വിട്ട് എങ്ങനെയേ പോവില്ലേ. പറഞ്ഞാ കേക്കുന്ന ഒരു ചെമ്മരിയാടിനെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നിക്ക, സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങാൻ ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും അടക്കം തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അലിയ എന്നോട് ക്ഷമിക്കണം. അലിയ അലിയ എന്റെ പാദാരം എന്തെങ്കിലും ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അലിയൻ എന്തുകൊണ്ടാ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അലിയൻ ദൈവമാണ്. അലിയ ദൈവം താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ആട്ടോമാറ്റിക്കായിട്ട് ആയിപ്പോയതാണ്. ഈ സന്യാസം നമുക്ക് തന്നെ പണിയില്ല. അളിയ പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരൊക്കെ പോകുമ്പോ രണ്ട് പെഗ്ഗും വിറ്റിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാര് പറയുന്നു. എനിക്ക് അതിലൊന്നൊരു വിശ്വാസമില്ല. സാർ ചായ? ഓ ഇത് ഞാൻ തന്നെ ഇട ആട്ടെ. എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക. പക്ഷെ എനിക്കൊരു വാശി, ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അലിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ വെറുതെ വേണ്ട. അലിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജസ്വലനായ ഒരു ഗുമസ്ഥനായിട്ട് അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പൊരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഗഴി കെട്ടിട്ട് വന്നതല്ലടോ, നിന്നോട്ടെ. നിക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അലിയൻ വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. തനിക്ക് കൊള്ളാം. ചായ? ഓ ചായ താൻ കുടിച്ചോ. എടോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. ഒരു വർഷമായുള്ള അതിനുള്ളിൽ തീർന്നു. എന്തൊരു ചൂടവിടൊക്കെ. എന്താ കുസ്തി പിടിച്ച് മതില് മറിച്ചിടണ്ട. ഇതെവിടെന്നാ? അല്ലാതെ ഈ വീട്ടിൽ എവിടുന്ന പേസ്റ്റ്? പേസ്റ്റ് ഇല്ലെന്നിട്ടൊന്നുമല്ല, ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്ന വരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അല്ലാതില്ല ഞട്ടല്ല. അച്ഛാ ആ 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റ് ഇങ്ങോട്ട് എടുത്തേ. പള്ളി വെക്കുന്ന ഫാമിലിയാണെന്ന് അറിയട്ടെ. കൂടുതൽ ഇടിക്കല്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പല്ലിയേക്ക്. അതെ ഒന്ന് നിന്നേ മോളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തിട്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചു കൂടിത്താ. ഞാൻ റെഡി. നീ റെഡിയാവും? നീ ആ സൈസ് സാധന നാണോ ഇല്ലാത്തവള്. അത് ആരാന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ. അച്ഛാ ഇവളൊക്കെ എവിടെ നിന്ന് കുറ്റി പറിച്ചോണ്ട് വന്നതാ? ഈ അച്ഛനോടെ പോയി കിടക്ക. അച്ഛാ അച്ഛാ കാണല്ലേ സാർ. നീയാ? എന്തറാ രാവിലെ പത്രത്തിന്റെ ബില്ല്? ഓ അതൊന്നും വേണ്ടാപ്പാ. തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ. 450 രൂപയാ. 450 രൂപ അതിന് വേണ്ടിട്ട് നീ രാവിലെ വന്നേക്കണേ. നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരു 1 മാസം കഴിഞ്ഞിട്ടോ. ഇനി 1 മാസം കഴിഞ്ഞാ
ഇത് കേൾക്കാൻ തുടങ്ങിയൊരു കാലം കുറെ ആയിട്ടാ. എടാ അപ്പുറത്തെ വീട്ടിലെ തോമസ് ഏട്ടനല്ലേ കോടിക്കണക്കിന് രൂപയുടെ കടക്കാരന, അറിയോ നിനക്ക്? എനിക്ക് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്കൊന്നും അറിയണ്ട, എനിക്ക് എന്റെ പത്രത്തിന് 450 രൂപ അപ്പം കിട്ടണം. ഓ പിന്നെ ഞങ്ങൾ ഈ പാവങ്ങളുടെ 450 ഇട്ടിട്ടുണ്ട് നിന്റെ മാതൃഭൂമി പത്രം നടന്നു പോവാൻ. ഒന്ന് പോരാപ്പ. നല്ല ഒന്നാമതൊരു വീട് കെട്ടിയിട്ടുള്ളൂ ചേട്ടാ, എന്തിനായി പിച്ചു തരം കാണിക്കണേ? വീടല്ലേ കെട്ടിയിട്ടുള്ളൂ, ഞാൻ കെട്ടിട്ടില്ലല്ലോ. എടാ ഞാൻ കെട്ടിക്കഴിഞ്ഞാണെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുക കൊണ്ട് ആദ്യം കടപിട്ടു നിന്റെ ഇരിക്കണോ? എന്നാ ആ കല്യാണം കൂടി ഞങ്ങൾ മാതൃഭൂമിക്കാരും നടത്തി തരാം. ആയിക്കോട്ടെ. അതെ, എന്റെ കല്യാണം നടത്തിയിരിക്കുക. ഈ ഒരു ജോലിക്കാരും പറഞ്ഞിട്ട് ആ ആലോചന നടന്നിട്ടുള്ളത്. ഈ കാശും കൂടി തന്നില്ലെങ്കിൽ എന്റെ ഏജൻസി കെട്ടി, എന്റെ ഏജൻസി കെട്ടിയത് എന്റെ കല്യാണം നടക്കില്ല ചേട്ടാ. വയലിന്റെ അവലെ രമേശ, നീ ഒരു കാര്യം ചെയ്യ്, നീ അതവരെ പറഞ്ഞു മനസ്സിലാക്കുക. ആരെ പെൺവീട്ടുകാരെ? അല്ലടാ പത്രക്കാരെ. ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറയുന്നില്ല, അതുപോലെ നീ അവരോട് ഒഴിവ് പറയും, അവര് മറ്റുള്ളവരോട് ഒഴിവ് പറയും. അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞാലാണ് നമ്മൾ ഇന്ത്യക്കാർ ജീവിച്ചു പോണത്. അതെ, അങ്ങനെ മറ്റുള്ളവർ പറയണ ഒഴിവില് നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന. അതെ, ഇന്ന് വൈകുന്നേരത്തോടുള്ള കാശ് എന്നില്ല എന്റെ സ്വഭാവം മാറൂട്ടാ. നീ ഒരു ചുക്കും ചെയ്യില്ല. നാളെ മുതൽ പത്രം വായിക്കണമെന്ന് കാണാ. ആ നിന്നെ. അതെ, പത്രം നിന്റെ മാത്രമല്ല, കേരളത്തിൽ 5-6 പത്രങ്ങൾ വേറെ ഉണ്ട്. എടാ ഓരോരുത്തരോടും ഒരു 3 മാസം വെച്ച് കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് 2 വർഷം പോകും. അറിയോടാ പോടാ പെരട്ടത്തിന്റെ. അയ്യേ, എന്ത് ജന്തുക്കളത്! അച്ഛനും മുന്നും കൂടി ഇറങ്ങിയിരിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ.